ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ പുറകെ നിൽക്കുന്ന മെലസ്റ്റോമ പ്ലാന്റിനെ മണ്ണില്ലാതെ അതിനെ വേര് മുളപ്പിച്ചെടുക്കാവുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അത് നമുക്ക് ബാക്കിയുള്ളത് എൻ്റെ ചേച്ചി പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളെടുക്കുന്ന മെലസ്റ്റോമ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മളൊരു ഇത്ര ഹൈറ്റുള്ള ഒരു മെലസ്റ്റോമ പ്ലാന്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരു നമ്മുടെ മെയിൻ സ്റ്റെമ്പിൽ നിന്ന് പോകുന്ന ഏതെങ്കിലും ഒരു ബ്രാഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിത് ഇതാണ് കേട്ടോ നമ്മളെടുക്കുന്ന പ്ലാന്റ്. നമുക്കിത് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് അടിയിൽ നിന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് ഇതേ ഒറ്റ കട്ടിയിൽ നമുക്കത് കിട്ടണം. സാധാരണ എല്ലാവരും മെലസ്റ്റോമ പ്ലാന്റ് മണ്ണിൽ വെച്ചാണ് വേര് മുളപ്പിക്കുക. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ആ മെത്തേഡിനായിട്ട് നമുക്കിത് അടിയിലെ ദീഭാഗങ്ങളുടെ ഇലയിലേക്ക് ഒന്ന് ചേർത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ത്രീ ലെങ്ത്തിന് നമ്മുടെ ഇവിടെ ഉണ്ടായ ഇലയിലേക്ക് നമ്മൾ ചെത്തിക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു മണ്ണില്ലാണ്ടാണ് നമ്മൾ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് വേര് മുളപ്പിച്ചെടുക്കാന്നുള്ളത്. അപ്പോൾ ആ മെത്തേഡ് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ബോട്ടിലാണ്. ആ ബോട്ടിലിൽ നമ്മൾ നിറച്ച് വെള്ളം എടുക്കണം. അത് ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പ്ലാന്റ്. അപ്പോൾ നമ്മൾ ഇതാണ് നേരത്തെ കട്ട് ചെയ്തെടുത്ത പ്ലാന്റ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ആ ഇല റിമൂവ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. അത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒന്ന് രണ്ട് ഈ രണ്ട് സ്ഥലങ്ങളും ഇവിടെ മുങ്ങിയിരിക്കണം. ആ രീതിയിൽ വേണം നമ്മളിത് വെക്കാനായിട്ട്. നമുക്കിത് വെള്ളത്തേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ മുങ്ങിയിരിക്കുന്നത് രണ്ട് സ്റ്റാൻസ് രണ്ട് ഭാഗമാണ് നമ്മുടെ ഇവിടെ മുങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ദിവസത്തിനുള്ളത് നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേര് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഞങ്ങൾ വെച്ചൊരു പ്ലാന്റാണ് ഇത്. ഈ കാണുന്നത് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ബിയർ ബോട്ടിലാണ് ഇത് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ. ഇതൊരു 20-22 ദിവസത്തിനുള്ളിൽ വെച്ച ഒരു പ്ലാന്റാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇതേ രണ്ട് പാർട്ടായിട്ടാണ് കാണുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ. അപ്പം നമ്മൾ സാധാരണ മണ്ണിലൊരു പ്ലാന്റ് ഇതുപോലത്തെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിയിൽ നിന്നാണ് വേര് വരാം. പക്ഷെ നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മിഡിൽ ഭാഗം നമ്മളിപ്പോൾ മുക്കിട്ടിട്ടില്ലേ ഇതിവിടെ ഈ ഭാഗത്ത് വെച്ച് വേര് വരും കണ്ടോ. ഇതൊരു 20-22 ദിവസത്തിനുള്ള ഒരു പ്രായമുള്ള ചെടിയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത്രയും വേര് നമുക്ക് വരും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും പുതിയ പ്ലാന്റ് വെച്ചു. അപ്പോൾ നമുക്ക് ഈ ചെടി എന്തായാലും ഇത്ര വേര് വന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു സ്ഥലത്തൊന്ന് കുഴിച്ചിടാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് കപ്പലി ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഈ ചെടി വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിൽ നിറച്ച് വയലറ്റ് കളർ പൂക്കളും പിന്നെ കപ്പലി ചെടിയുമ്പോൾ കണ്ടതൊക്കെ ഇതിൻ്റെ മഞ്ഞ കളർ പൂക്കളാണ് ഉണ്ടാവുക. അപ്പോൾ വയലറ്റ് മഞ്ഞാവും നല്ലൊരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയിണ്ടായി. നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക് ബോർഡിലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് ബോർഡിൻ്റെ പ്ലാന്റ്സ് വെക്കുന്നത് ഇങ്ങനത്തെ മെലസ്റ്റോമ വെക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് പാർട്ടായിട്ട് ഇല റിമൂവ് ചെയ്തിട്ട് രണ്ട് പാർട്ടായിട്ട് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ വെക്കാറുള്ളത് ഇതുപോലത്തെ ചില്ലിൻ്റെ കുപ്പിയിലാണ് വെക്കാറ്. ഞാനിതിൽ വെച്ചിട്ടാണെങ്കിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഞാനിത് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബിയർ ബോട്ടിലെടുത്താലും കുഴപ്പമില്ല, എനിക്കറിയില്ല കേട്ടോ ഇതിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം.